ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ്. വെളിയൂരിൽ കാറ്റിലും മഴയിലും കൃഷിനാശം. ചിറക്കൽ പാടശേഖരത്തെ വാഴക്കൃഷി കാറ്റിൽ നിലം പതിച്ചു. 800 വാഴകളാണ് പൊട്ടി വീണത്. വെളിയൂർ പഞ്ചായത്തിൽ കാറ്റിലും മഴയിലും കൃഷിനാശം വ്യാപകമാണ്. വെളിയൂർ ചിറക്കൽ പാടശേഖരത്താണ് കൂടുതലായും കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 ഏക്കർ സ്ഥലത്തെ വാഴക്കൃഷി ഭൂരിഭാഗവും കാറ്റിൽ തകർന്നടിഞ്ഞു. കല്ലേറ്റുപാലം സുഹൈലിൻ്റെ വിളവെടുക്കാനായ വാഴക്കൃഷിയാണ് നശിച്ചത്. 800 വാഴകൾ കാറ്റിൽ നിലം പതിച്ചു. 1 വർഷത്തെ ഈ കർഷകന്റെ പ്രതീക്ഷയാണ് ഇതോടെ തകർന്നടിഞ്ഞത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയിട്ട് നമ്മുടെ വെളിയൂർ പഞ്ചായത്തിലെ ചിറക്കൽ പാടശേഖരത്ത് ശക്തമായ മഴയിലും കാറ്റിലും 800 വാഴകളാണ് നശിച്ചിട്ടുള്ളത്. ഏകദേശം 2 മാസത്തോളം കൂടി കഴിഞ്ഞാൽ വെട്ടി വിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള വാഴകളാണ് നശിച്ചിട്ടുള്ളത്. ഇത്ര സമയമായിട്ടും വെളിയൂർ പഞ്ചായത്തു നിന്ന് കൃഷിഭവനെന്നോ ആരും ഇതുവരെ സ്ഥലം സന്ദർശിച്ചിട്ടില്ല. രാവിലെ അറിയിച്ചതാണെന്നാണ് ഞങ്ങളെല്ലാവരും. ഇതുവരെ ആരും ഇതുവരെ വന്ന് ഇങ്ങോട്ട് തിരി നോക്കിയിട്ടില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അതുപോലെ ഈ സ്ഥലം എന്ന് പറഞ്ഞത് പാട്ടത്തിനെടുത്തിട്ട് പാട്ടം കൊടുത്ത് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ കർഷകർക്ക് ഏറ്റവും നല്ലൊരു വിഷമഘട്ടത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പാട്ടം കൊടുക്കാനോ അല്ലെങ്കിൽ കുറച്ച വാഴ വിൽക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ എല്ലാ കൊല്ലം ഇതുപോലെ വീഡിയോക്കും ചാനലുകൾക്കും ഞങ്ങൾ ഇതേമാർക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു ഫണ്ടും ഇതുവരെ കഴിഞ്ഞ കൊല്ലത്തെ കാറ്റിന് പോയ പൈസ പോലും ഇതുവരെ കർഷകർ അക്കൗണ്ടിൽ വന്നിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രാവശ്യത്തെ പൈസയെങ്കിലും കർഷകർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൃഷിഭവനിൽ അധികൃതരും അതുപോലെ പഞ്ചായത്തും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റു പാടശേഖരങ്ങളും വാഴക്കൃഷിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ കൃഷിനാശം പരിശോധിച്ചു വരികയാണെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.